ഹേയ് ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഉരുളക്കിഴങ്ങാണ്. അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും അര ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി അടുത്തതായിട്ട് ഇതിനേക്ക് വേണ്ടിയത് ഒരു 6 സ്ലൈസ് ബ്രെഡാണ്. ഇനി ഇതിൻ്റെ ഈ ബ്രൗൺ കളർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ബ്രെഡിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്കൊരു സ്ലൈസ് ചീസും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് വേറൊരു ബ്രെഡ് വെച്ചിട്ട് അത് ഞാൻ കവർ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ബ്രെഡിൻ്റെ ഓരോ സൈഡും മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ ബാക്കിയുള്ള 3 ഭാഗം കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ 4 സൈഡ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിൻ്റെ മേലെ സൈഡും കൂടി ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് മുട്ട മോൾ ഭാഗത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മറ്റേ സൈഡൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് ഓയിൽ ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു സൈഡായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ട് സൈഡായപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചീസി ബ്രെഡ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ മിസ്സാവാതെ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.